ഹായ് ഹലോ കൂടെ ഇവിടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ കൂടെ ഇവിടെ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ സൂര്യ റാണിയമ്മയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ തയ്യാ എടുക്കാൻ തീരുമാനിക്കുകയാണ് മാത്രമല്ല അജ്ഞാതൻ ഈ ഒരു കളി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക ഇനി ഉടൻ തന്നെ റാണിയമ്മയോട് തൻ്റെ കുഞ്ഞ് ആരാണെന്ന് വ്യക്തമാക്കുമെന്നും അജ്ഞാതൻ പറഞ്ഞിരിക്കുക അതുകൊണ്ട് തന്നെയാണ് സൂര്യ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് അപ്പോൾ സൂര്യയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇവിടെ റാണിയും രാജീവനെയും ഒന്നിപ്പിക്കാനുള്ളതാണ് എന്നാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും കഥ ഇനി കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവും ലാഗ് അടിപ്പിക്കുന്നു സൂര്യയുടെ ഈ ഒരു ബോറ് പിടിച്ചൊരവസ്ഥ അല്ലെങ്കിൽ ഇങ്ങനെ നോക്കുമോ നോക്കുമെന്ന് മാറ്റിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നു പ്രേക്ഷകർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇനി കഥയിൽ വരാൻ പോകുന്നതെന്ന് തന്നെയാണ് തോന്നുന്നത് നമുക്ക് എന്തായാലും അതിലേക്ക് കടക്കാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മൾ ഇടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്തായാലും സൂര്യെ കാണാൻ വേണ്ടി റാണിയമ്മ ആയിരുന്നു കഴിഞ്ഞ ഇന്നലത്തെ ഒരു മെഗാ എപ്പിസോഡിൽ നമ്മൾ കണ്ട് അവസാനിപ്പിക്കുന്നത് അപ്പോൾ സൂര്യയോട് പറയുന്നുണ്ട് നിന്റെ ഈയൊരു കണ്ണ് നിറയുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളത് അതുപോലെ റാണിയമ്മ പറയാ ഇത് നീ എനിക്ക് ഞാൻ നിന്നെയും അതിയുമൊക്കെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ ശാപം ഉണ്ടായിരിക്കും പക്ഷെ ഇപ്പം നീ നിൻ്റെ കണ്ണിൽ നിന്ന് പൊടിഞ്ഞ് ഈ രണ്ട് തുള്ളി കണ്ണുനീരുണ്ടല്ലോ അത് മതി എൻ്റെ ഉള്ളിലുള്ള എനിക്ക് കിട്ടിയിട്ടിരിക്കുന്ന കിട്ടിയിരിക്കുന്ന എല്ലാ ശാപത്തെയും ഒഴിവാക്കിക്കൊണ്ട് എൻ്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നമുക്ക് വേണ്ടി മറ്റൊരാൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയാണ് ഈ പ്രപഞ്ചം പോലും കേൾക്കുന്നത് എന്നാണല്ലോ പറയുന്നത് അതുകൊണ്ട് തന്നെ നിന്റെ ഈ കണ്ണീരിന് ഫലം ഉണ്ടാകും എന്ന് പറയാം അപ്പോൾ അതിനിടയിൽ ഒരു അജ്ഞാതൻ വീണ്ടും വിളിക്കുകയാണ് വിളിച്ചിട്ട് ഇതുപോലെ റാണിയമ്മയോട് പറയുന്നുണ്ട് നിങ്ങൾ ഞാൻ തന്ന ടാസ്ക് നിങ്ങൾ വിജയിപ്പിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ക്ലൂ കിട്ടിയോ അപ്പോൾ എനിക്കത് കിട്ടി ഇനിയെങ്കിലും നിങ്ങൾക്ക് ഇതൊന്ന് അവസാനിപ്പിച്ചൂടെ ഒന്ന് പറ എവിടെയാണ് എൻ്റെ കുഞ്ഞ് അങ്ങനെ സങ്കടങ്ങളൊക്കെ അജ്ഞാതൻ്റെ മുന്നിൽ കെട്ടഴിക്കുക അപ്പോഴും അജ്ഞാതൻ പറയുന്നുണ്ട് ഇത് കളി അവസാനിപ്പിക്കാനുള്ള സമയമായി നിങ്ങൾക്ക് മുന്നിൽ നിങ്ങളുടെ ആ കുഞ്ഞിൻ്റെ പേരും അഡ്രസ്സും ഒക്കെ ഞാൻ വെളിപ്പെടുത്തും എന്ന് പറയാണ് അത് അടുത്ത തവണ ഞാൻ വിളിക്കുമ്പോൾ പറയാം എന്ന് പറഞ്ഞു വയ്ക്കുക അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഇപ്പോൾ റാണിയമ്മയുടെ എന്ന് പറയുന്നത് അങ്ങ് ഉച്ചസ്ഥായിൽ നിൽക്കുക അതിനുശേഷം ബാലികയെ കാണാൻ വേണ്ടി സൂര്യ പോകുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞ കരയാണ് ഇതിന് എന്താണ് ഇനിയൊരു പോകുമ്പഴി അയാൾ ഉടൻ തന്നെ അത് പറയില്ല എന്ന് ചോദിക്കുമ്പോൾ അയാൾ ഉടൻ തന്നെ അതൊന്നും പറയാൻ പോകുന്നില്ല കാരണം കൊണ്ട് അയാൾക്ക് കുറേ ക്യാഷിൻ്റെ ഇതുണ്ട് അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് നിലക്കില്ലേ അത് നിലയ്ക്കാൻ അയാൾ സമ്മതിക്കില്ല എന്നൊക്കെ പറയും ഇതൊക്കെ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ബാലിക മോളെ എന്ന് വിളിച്ചു പോവുക അപ്പോഴെനിക്ക് വീണ്ടും അത് തിരുത്തി ഞാൻ കുട്ടിയുടെ മനസ്സിന് ഞാൻ മനസ്സിലാക്കുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക അപ്പോൾ ഈ ബാല അതായത് ഇന്നത്തെ ഒരു ഇതിൽ എന്നെ എന്നും നിനക്ക് ഈ ബാലിക സാറിനെ വിളിക്കുവള്ളോ എന്നൊക്കെ ചോദിക്കുകയാണ് അല്ലെങ്കിൽ മനസ്സിലാകാ മനസ്സിലാകാത്തതുപോലെ നിൽക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ സൂര്യ പറയുന്നുണ്ട് നമ്മൾക്കിടയിൽ രണ്ട് പേര് പേരുകൂടിയുണ്ട് എന്നെ ഇത്രയേറെ സ്നേഹിച്ചു വളർത്തിയ രണ്ട് പേര് അപ്പോഴും ബാലിക പറയുന്നൊരു കാര്യമുണ്ട് ആ അദൃശ്യം അതിലിനപ്പുറത്ത് നിസ്സഹാനായി നിൽക്കുന്ന ഒരു അച്ഛൻ കൂടി ഉണ്ടെന്ന് നീ മനസ്സിലാക്കുന്നുണ്ടല്ലോ അത് മതി എന്നുള്ളത് അപ്പോൾ സുരി പറയുന്നുണ്ട് എല്ലാം മനസ്സിലാക്കുന്നുണ്ട് അച്ഛൻ്റെ നിസ്സഹായത മാത്രമല്ല അച്ഛൻ്റെ വാത്സല്യവും സ്നേഹവും ഒക്കെ മനസ്സിലാക്കുന്നുണ്ട് എല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ട് എന്താണ് കാര്യം അതൊക്കെ അവർ തരുന്ന അതേ സ്നേഹം അവർക്ക് തിരികെ കൊടുക്കാൻ പറ്റണം എൻ്റെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹമുണ്ട് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കൂടി മനസ്സിലാക്കുന്നു ണം സൂര്യ അവരിൽ നിന്ന് ഒരുപാട് അകലേക്ക് അകലേക്ക് മാറിപ്പോകുമ്പോൾ ആ അച്ഛന്റെ മനസ്സ് വേദനിക്കുന്നുണ്ട് അത് ബാലിക ബാലികയുടെ കണ്ണുകൾ നിറഞ്ഞ് തന്നെ നിൽക്കുക ബാലികയോട് പറയുന്നുണ്ട് ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് എന്റെ മുമ്പിൽ നിൽക്കുന്ന നിൽക്കരുതെന്ന് സൂര്യ പറയാ ഇന്ന് ബാലിക തന്നെ ചോദിക്കുന്നുണ്ട് നിനക്കെന്നു എന്നെ ബാലിക സാറേ എന്ന് അങ്ങനെ തന്നെ കാണാൻ പറ്റുകയുള്ളൂ എന്ന് ചോദിക്കുക അതൊരു അച്ഛൻ്റെ നിസ്സഹായാവസ്ഥ തന്നെയാണ് ശരിക്കും ആ ഒരവസ്ഥ സൂര്യ മനസ്സിലാക്കി ഇനിയെങ്കിലും പെരുമാറണം എന്നുള്ളതാണ് രണ്ടുപേരെയും ഒരുപോലെ രണ്ട് കൂട്ടരെയും ഒരുപോലെ സ്നേഹിക്കാൻ സൂര്യക്ക് കഴിയും എന്നുള്ളത് അതേസമയം വളരെ സെൽഫിഷായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു കൈമളിനെ കാണാൻ പറ്റുന്നുണ്ട് സൂര്യ വേർ എല്ലാം അറിഞ്ഞിട്ട് പോലും സൂര്യ എൻ്റെ മകളാണ് അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ള രീതിയിലേക്ക് അത് കുറ്റം പറയാൻ പറ്റില്ല സ്വാഭാവികമാണ് അത്രയും സ്നേഹിച്ച് വളർത്തിയ മകൾ ഇന്ന് വരെ ആരും അവകാശം ചെയ്യേണ്ടത് മാത്രമെന്ന് വിശ്വസിച്ച് കിട്ടിയൊരു മകൾ അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞ് മരിച്ച സമയത്ത് ദൈവമായിട്ട് തന്ന ഒരു കുഞ്ഞാണ് സൂര്യ എന്ന് പറയുന്നത് ആ കുഞ്ഞ് ദേവമ്മയ്ക്ക് പോലും അറിഞ്ഞുകൂടാ സ്വന്തം കുഞ്ഞാണെന്ന് കരുതിയാണ് ദേവമ്മയും ഇരിക്കുന്നത് അപ്പോൾ അതിനെ ഒരിക്കലും മറ്റൊരാളുടേതാണെന്ന് പറഞ്ഞ് കൊടുക്കാൻ കഴിയില്ല അപ്പോൾ അതുമാത്രമല്ല ഇവിടെ ഈ ഒരു ഈ തൻ്റെ അഡ്രസ്സ് കൊടുത്ത ഒരാൾക്ക് ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ട് അറിയാമെന്ന് പറയുന്നുണ്ട് ആ ആൾ ആരാണെന്നുള്ളത് അത് ബാലികയോ ഋഷിയോ ആയിരിക്കുമോ എന്നുള്ള സംശയത്തിലാണ് ഇവിടെ നിൽക്കുന്നത് പക്ഷേ ആ ആളും ഈയൊരു അജ്ഞാതനും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതായത് ഒന്നാമതെ ആ അല്ലെങ്കിൽ പിന്നെ ഈ ഋഷി ഋഷിയും ബാലികയും എന്തായാലും ബാസിപ്പിള്ളയോട് അങ്ങനെ ഒരു കത്തെഴുതണമെന്ന് പറയില്ല കൈമളിന് അങ്ങനെ ഒരു കത്തെഴുതി കൊടുക്കണമെന്ന് ഒരിക്കലും പറയില്ല അപ്പോൾ ഈയൊരു പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ആ കത്ത് അവരൊരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ എന്തായാലും ഇന്നത്തെ ഇതിൽ അജ്ഞാതനെ കാണുമ്പോൾ വളരെ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളെയാണ് ഫീൽ ചെയ്യുന്നത് ആ ഒരു നിഴലിലൊക്കെ നിന്നിട്ട് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ കമൻസിൽ പറയട്ടോ നിങ്ങൾക്ക് ആ ഒരു രൂപമൊക്കെ കണ്ടിട്ട് എന്താണെന്ന് തോന്നുന്നത് എന്നുള്ളത് പറഞ്ഞോളൂ അപ്പോൾ എന്തായാലും ആ ഒരു അജ്ഞാതൻ ഇനി അത് വെളിവാക്കാൻ പോകാം പക്ഷേ സൂര്യ ഇനി സൂര്യക്ക് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ മൂന്നോ നാലോ ദിവസം കൂടെ ഉള്ളൂ പക്ഷേ ഒന്നും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഏത് നിമിഷവും ഒരു ഫോൺ കോൾ വരുമ്പോൾ സൂര്യ വളരെ ടെൻഷന ടെൻഷൻ അടിക്കുന്നുണ്ട് മറ്റൊന്നുമല്ല റാണിയമ്മ പറയാൻ പോകുന്നത് എന്താണെന്ന് ഓർത്തിട്ട് അതുകൊണ്ട് തന്നെ റാണിയമ്മ യുടെ മനസ്സ് മാറ്റാൻ തീരുമാനിച്ച് റാണിയമ്മ ഈ കുഞ്ഞിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അതിനപ്പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ റാണിയമ്മയെ കാണാൻ വേണ്ടി പോവുകയാണ് ആ ഒരു ഇത് റാണിയമ്മ അപ്പോഴും റാണിയമ്മ സംസാരിക്കുന്ന കുഞ്ഞിനെ കുറിച്ചാണ് എത്രയും പെട്ടെന്ന് എന്റെ കുഞ്ഞിനെ അറിയാൻ പറ്റുമല്ലേ എന്റെ കുഞ്ഞിനെ പേരെന്തായിരിക്കും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോഴും സൂര്യ സൂര്യ വല്ലാണ്ട് ഡിസ്റ്റേബ്ഡ് ആവുന്നുണ്ട് സൂര്യ വല്ലാണ്ട് വേദനിക്കുന്നുണ്ട് അത് കാണുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നീ എന്താ എൻ്റെ കുഞ്ഞിനെ കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നീ പക്ഷെ ഞാൻ ഇത്രയൊക്കെ പറയുമ്പോൾ നീ എന്താ നിൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് എന്താ നിൻ്റെ പ്രശ്നം പറ എന്നൊക്കെ പറയുമ്പോൾ സൂര്യ മുഖത്തേക്ക് നോക്കാമെന്ന് നിക്കുമ്പോൾ നീൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ എന്താണെന്ന് എന്ന് പറഞ്ഞു അപ്പോൾ സൂര്യ പറയുന്നുണ്ട് മാഡം ഇപ്പം കുഞ്ഞിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ പക്ഷേ അതിനപ്പുറത്തിരിക്കുന്ന അപകടത്തെക്കുറിച്ച് മാഡം എന്ന് ചോദിക്കുകയാണ് അത് കഴിഞ്ഞിട്ടുള്ളൊരു ജീവിതത്തെക്കുറിച്ച് മോളെ കിട്ടിയതിന് ശേഷമുള്ളൊരു ജീവിതത്തെക്കുറിച്ച് മാഡം ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് uh, ആ ഒരു സത്യമാണ് അതായത് കുഞ്ഞ് വന്നു അല്ലെങ്കിൽ ആ മകളെ കിട്ടി ആ മകൾ വരുമ്പോൾ ആ മകൾക്ക് മുന്നിൽ അച്ഛനെ കാണിച്ചു കൊടുക്കണം പക്ഷേ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിലേക്ക് റാണി ആ കുഞ്ഞിനെ പരിചയപ്പെടുത്തുമ്പോൾ എങ്ങനെ പരിചയപ്പെടുത്തും എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് തൻ്റെ ആരാണെന്ന് പറയും റാണിക്ക് ഇങ്ങനെ ഒരു മകൾ ജനിച്ചു എന്ന് ആർക്കും അറിയില്ല എന്നുള്ളതൊരാണ് അവസ്ഥ അതൊക്കെ സൂര്യ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് അതായത് റാണിയമ്മയ്ക്ക് റാണിയുടെയും കുഞ്ഞിയുടെയും വിവാഹം കഴിഞ്ഞത് മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ അപ്പോൾ റാണിയമ്മ ഒരു കുഞ്ഞിനെ ഇങ്ങനെ പരിചയം ടുത്തുമ്പോൾ അതിനെ എങ്ങനെയാണ് ബാക്കിയുള്ളവർ ഉൾക്കൊള്ളുക എന്നുള്ളൊരു വിഷയമുണ്ട് എങ്ങനെ ഇവരെ ഉൾക്കൊള്ളും അതുമാത്രമല്ല രാജീവ് അച്ഛനാണെന്ന് പറയുമ്പോൾ അത് അന്നത്തെ ഒരു കാലത്ത് അല്ലെങ്കിൽ പ്രണയം അന്നൊരു റാണിയമ്മയ്ക്ക് സംഭവിച്ചു പോയതാണെന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ റാണിയുടെയും രാജീവിൻ്റെയും വിവാഹം കഴിയണം അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട് ഈ അച്ഛൻ മകളെ കൂട്ടിക്കൊണ്ടുവന്ന് റാണിയമ്മ ഒറ്റയ്ക്ക് മാത്രം ജീവിച്ചാൽ പോരല്ലോ ആ മകൾക്ക് അച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും കിട്ടണം അതുകൊണ്ട് തന്നെ റാണിയും രാജീവും ഒരുമിച്ചുണ്ടാവണം അപ്പോൾ ബാലിക എന്ന് പറയുന്നത് ആ ആശ്രമ ജീവിതം ഉപേക്ഷിച്ച് രാജീവിലേക്ക് മടങ്ങിയാൽ മാത്രമേ കഴിയുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ആ മകൾ എത്തുമ്പോൾ അവർ അച്ഛനും അമ്മയും അവളുടെ അടുത്ത് ഉണ്ടാവണ്ടേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കാം നമ്മുടെ സൂര്യ ചോദിക്കാൻ പോകുന്നത് റാണിയോട് അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് റാണി കൊടുക്കാൻ പോകുന്ന ഉത്തരം എന്തായിരിക്കും അങ്ങനെ അതായത് ഇവരുടെ രണ്ടുപേരെയും റാണിയുടെയും രാജീവ് റാണിയുടെയും രാജീവിൻ്റെയും വിവാഹം ഇനി ആ ഒരു കാര്യങ്ങളൊക്കെ അതായത് റാണിയുടെ മനസ്സിൽ ആ ഒരു സംഭവങ്ങളോട് ഇട്ടുകൊടുക്കുക ഇപ്പോൾ അതുകൂടെ ഡിവൈറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമങ്ങളൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ എന്തായാലും കഥ അങ്ങനെ മുന്നോട്ട് പോട്ടെ റാണിയുടെയും രാജീവിന്റെയും വിവാഹവും അവരുടെ മക്കളും അവൾ മക്കളല്ല മകളും അവരോടൊപ്പം ചേരുന്നതും നമുക്ക് ഉടൻ തന്നെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും നമുക്ക് കമൻസിലേക്ക് പോകാം ഇന്ന് കമൻസ് വായിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അച്ഛനച്ചു കമൻ്റ് ചെയ്തിട്ടുണ്ട് ചേച്ചി കൈമൾ അച്ഛൻ സൂര്യ റാണി അമ്മയുടെ മകൾ അറിയാമെന്നാണ് ഞാൻ കരുതിയത് ചേച്ചിക്ക് എങ്ങനെയാണ് തോന്നിയത് ചേച്ചിയുടെ അഭിപ്രായം പറയാമോ കൈമൾ സൂര്യ റാണിയുടെ മകളാണെന്നുള്ളത് അറിയില്ലായിരുന്നു ബാസിപ്പിള്ളയെ മാത്രമേ കൈമളിന് പരിചയമുണ്ടായിരുന്നുള്ളൂ അന്ന് ആശുപത്രിയിൽ വെച്ച് ഈ കുഞ്ഞിനെ കൈമാറുമ്പോൾ ഇവർ തമ്മിലുള്ള കണക്ഷനുള്ളൂ ആദ്യ കേശവനെയോ റാണിയോ ഒന്നും കൈമൾ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ള അന്ന് ആ രഹസ്യം അറിയില്ലായിരുന്നു ആരാണ് എന്താണെന്നൊക്കെ ഉള്ളത് മീന മേനോൻ കമൻ്റ് ചെയ്തിട്ടുണ്ട് മീനമ്മ കമൻറ്റ് ചെയ്തിട്ടുണ്ട് സ്ട്രേഞ്ചർ കള്ളൻ കപ്പലിൽ തന്നെയാണ് അതെ തീർച്ചയായിട്ടും ആ ഒരു കള്ളൻ ആ ഒരു സ്ട്രേഞ്ചർ നമുക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ തന്നെ ആയിരിക്കും എന്തായാലും നമ്മൾക്കും അങ്ങനെ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം ആ ഒരു അജ്ഞാതൻ മറനീക്കി പുറത്തു വരുമ്പോൾ എന്തോ ഒരു ട്വിസ്റ്റ് ഉണ്ട് എന്നുള്ളത് അമ്മൂത്തങ്കു കമന്റ് ചെയ്തിട്ടുണ്ട് സൂര്യയുടെ പ്രോജക്റ്റ് പൂർത്തിയാക്കിയിട്ട് മതി റാണിയമ്മ തൻ്റെ മകളെ തിരിച്ചറിയുന്നത് ഇല്ലെങ്കിൽ ഒരു പക്ഷേ സൂര്യക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ സൂര്യയുടെ പ്രോജക്റ്റ് കാണാൻ ആഗ്രഹമുണ്ട് കൈമുള്ള എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി സൂര്യയുടെ യഥാർത്ഥ അച്ഛനും അമ്മയ്ക്കും വിട്ടുകൊടുക്കണം ദേവമ്മയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം നിമയും ഒരു കാരണവശാലും ഉടനെങ്ങും സത്യം അറിയേണ്ട റാണിയമ്മ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് മതി എന്തായാലും അവർ അമ്മയും മകളുമല്ലേ അവർക്കൊന്നാകാതിരിക്കാൻ കഴിയില്ലല്ലോ സൂര്യയുടെ പ്രോജക്റ്റ് ഇനി കഴിയാൻ ഏതാണ്ട് മൂന്നോ നാലോ ദിവസം കൂടി ഉള്ളൂ എന്ന് എൻ്റെ ഇതിൽ പറയുന്നുണ്ട് എന്തായാലും സൂര്യ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യും അതിനുശേഷം മാത്രമായിരിക്കാം സൂര്യയുടെ റാണിയമ്മ സൂര്യയാണ് മകൾ എന്ന തിരിച്ചറിവിലേക്ക് എത്തുന്നതും അത് മാത്രമല്ല ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ സൂര്യയുടെ ഇപ്പോൾ ഉള്ളൊരു ടാർഗറ്റ് റാണിയെയും രാജീവിനേയും ഒന്നിപ്പിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് അത് സൂര്യയുടെ കടുത്തു നിന്നുള്ള ഫോക്കസ് റാണിയമ്മയുടെ മാറ്റാൻ കൂടി വേണ്ടിയിട്ടാണ് മകളെ അന്വേഷിച്ചുള്ള ആ പോക്ക് മാറ്റാൻ വേണ്ടി കൂടിയാണെങ്കിലും അത് കഥയിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് പരസ്പരം അത്രയും സ്നേഹിക്കുന്ന രണ്ട് പേർ അവർക്ക് ഒരു മകൾ മകൾ കൂടിയുണ്ട് ആ മകൾ എന്നാലും അവരുടെ അരികിലേക്ക് എത്തും സൂര്യ അവരെ സ്വീകരിക്കുകയും ഒക്കെ ഒരു കാലം വരും ആ ഒരു സമയത്ത് അച്ഛൻ്റെയും അമ്മയുടെ സ്നേഹം ഒരുപോലെ വേണം അവൾക്ക് ഇത്രയും കാലം അത് നഷ്ടപ്പെട്ടു പക്ഷെ സ്നേഹം അത്രയും വാരിക്കൊരു കൊടുക്കാൻ രണ്ട് രണ്ട് പേരും അരികിൽ തന്നെ ഉണ്ട് പക്ഷെ അപ്പോൾ രണ്ട് ധ്രുവങ്ങളിലാവാതെ അവർ ഒരുമിച്ച് തന്നെ വേണം അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം റാണിയുടെയും രാജീവിൻ്റെയും ഒത്തുചേരലും ഇവർക്കൊപ്പം ഈ മകൾ ചേരുന്ന ആ നിമിഷത്തിനൊക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും ബാക്കിയൊക്കെ നമുക്ക് വഴി അറിയാം നമുക്ക് നാളെ കാണാം അതുവരെ ബൈ